സംസ്ഥാനത്ത് വൈദ്യുതി ക്ഷാമം രൂക്ഷമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുന്നതിൽ തീരുമാനം ഉടൻ ഉണ്ടാകും. വൈദ്യുതി നിരക്ക് വർധന ഉണ്ടായേക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനം കടുത്ത വൈദ്യുതി ക്ഷാമമാണ് നേരിടുന്നത്. ഡാമുകളിൽ വെള്ളമില്ലാത്തതും ക്യാൻസൽ ചെയ്ത പവർ പർച്ചേസ് എഗ്രിമെന്റിന് പകരം പുതിയ ടെൻഡർ വെക്കാത്തതും ഉൾപ്പെടെയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിനായി 2 മാസം മുമ്പ് തന്നെ ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞു. അധികം വൈകാതെ ബോർഡ് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുമെന്നും പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുമ്പോൾ സ്വാഭാവികമായും നിരക്ക് ഉയർത്തേണ്ടി വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതിനെ അത് പരിഹരിക്കാൻ വേണ്ടി വൈദ്യുതി വാങ്ങാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം ബോർഡിന് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2 മാസമായി അടിയന്തരമായി തീരുമാനം എടുക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇവിടെ ഇപ്പോൾ 30% താഴെയുള്ളൂ ഡാമുകളിലൊക്കെ വെള്ളം, അല്ലെങ്കിൽ ഈ സമയത്ത് 70% വെള്ളം ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ 30% അതിൻ്റെ ഒരു ദോഷം നമുക്ക് വല്ലാതെ ബാധിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ പവർ പർച്ചേസ് എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്തല്ലോ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ. വിജിലൻസിലെ എൻക്വയറിയേറ്റർ ആ എഗ്രിമെൻറ്റ് റെഗുലേറ്ററി കമ്മീഷൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് പുതിയ ടെൻഡർ വെക്കണം. അപ്പോൾ ടെൻഡർ വെക്കാൻ വേണ്ടി പറഞ്ഞ നിർദ്ദേശം കൊടുത്തിട്ട് 2 മാസമായി, ബോർഡ് അതിനും ചെയ്തിട്ടില്ല. അത് വേഗം പെട്ടെന്ന് ചെയ്യുന്നതാണ് എൻ്റെ പ്രതീക്ഷ. പ്രതിസന്ധി നേരിടാൻ ജലവൈദ്യുത പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയാണ് ഏക മാർഗം. പദ്ധതികൾ പ്രാവർത്തികമായാൽ വൈദ്യുതി പുറത്ത് വിൽക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജനം, പാലക്കാട്.